അനുമോനെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാനാണ് അവൻ്റെ അച്ഛൻ. അവൻ എൻ്റെ മോനായാൽ മതി. പക്ഷേ അവൻ്റെ അച്ഛനെ കണ്ടെത്തി കൊടുക്കാന്ന് ഞാൻ അവന് വാക്കുകൊടുത്തതല്ലേ. അവനെ സ്വന്തമാക്കാൻ വേണ്ടി അവനെ അന്വേഷിച്ച് അലഞ്ഞു നടക്കുന്ന അവൻ്റെ അച്ഛന് അവനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അതൊരച്ഛൻ്റെ ശാപം വാങ്ങി വെക്കലാവില്ലേ. ഭഗവാനെ, എനിക്കൊരു ഉത്തരെന്താ? എൻ്റെ മനസ്സിന് ഒരു തീരുമാനമെടുക്കാനുള്ള ശക്തിതാ. മനസ്സിലെന്തോ സങ്കടം നിറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാ സങ്കടങ്ങളും ഭഗവാൻ മാറ്റിത്തരട്ടെ, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. അല്ലാശനെ, അയാൾ ഇങ്ങോട്ട് വരാതെ അവിടെ തന്നെ അമ്പലത്തിന് ചുറ്റും തൊഴുതു നടക്കാണല്ലോ. വരുവടാ, പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ പറ്റാത്ത കൺഫ്യൂഷൻ കാണും. അങ്ങേരുടെ കെട്ടിയോൾക്ക് അച്ചക്കനെ ഇഷ്ടമല്ലെന്ന് കരുതി ഇങ്ങേർക്കവൻ ജീവനാ. വിട്ടുതരാൻ ഇത്തിരി വിഷമം കാണും എന്ന് കരുതി എന്നെ ചുമ്മാതങ്ങ് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഇനി ആശനെ കണ്ടിട്ട് ആ ചെക്കൻ്റെ അച്ഛൻ തന്നെയാണോന്നുള്ള വല്ല സംശയവും തോന്നി കാണും. ആ പെണ്ണും പിള്ളയോട് പറഞ്ഞ പോലെ മോൻ്റെ മോനാണെന്നോ അവനവൻ്റെ അമ്മയെ പോലെയാണെന്നോ ഒക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. മോനാണെന്ന് പറഞ്ഞ ഒരല്പം കൂടിപ്പോയോ എന്നൊരു സംശയം. അച്ഛൻ സെന്റിമെന്റ്സിന്റെ അത്രയും മുത്തച്ഛൻ സെന്റിമെന്റ്സേക്കില്ല, പ്രത്യേകിച്ച് ഇങ്ങേറിന്റെ അടുത്ത്. മോഹൻ സാർ ഇങ്ങോട്ട് വരുന്നുണ്ട്, സങ്കടം അഭിനയിച്ചോ. അനുമോന്റെ അമ്മയെ നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നതാണോ? ഒക്കെ എന്റെ തെറ്റാണ് സാറേ, പക്ഷേ ഞാൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷയാ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്. കുറ്റബോധം കൊണ്ട് മനസ്സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് നാളെ എത്രയായിന്നറിയോ? പക്ഷെ ഒന്ന് മാപ്പ് പറയാൻ പോലും ഇടതരാതെ എന്നെ വിട്ടവള് പോയില്ലേ. അല്ല, ഈ വിവരമൊക്കെ സാറിന് എങ്ങനെ അറിയാം? നന്നായി പാടുന്ന ഒരു അനുമോനെ എനിക്കറിയാം, അവൻ പറഞ്ഞതാ. ആണോ ഈശ്വരാ, അതെന്റെ അനുമോൻ തന്നെ ആയിരിക്കും. വാസു, സാറ് പറഞ്ഞത് കേട്ടില്ലേ, എന്റെ അനുമോൻ സാറിന്റെ അടുത്തുണ്ടെന്ന്. എവിടെ സാർ എന്റെ മോൻ? എനിക്ക് അവനെ കാണാൻ നിർത്തിയായി. ഈശ്വരാ, എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ, എന്റെ വഴിപാടുകളൊക്കെ നീ സ്വീകരിച്ചല്ലോ. ഞാൻ എങ്ങോട്ടാ വരണ്ട സാർ? നിങ്ങൾ എങ്ങോട്ടും വരണ്ട, ഇവിടെ തന്നെ ഇരുന്നാ മതി. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം അവനെ. വേഗം കൊണ്ടുവാ സാറേ. ഇപ്പൊ എന്നെ കണ്ട അവൻ തിരിച്ചറിയോ? അതോ പേടിക്കോ? അറിയില്ല. അവനെ അന്വേഷിച്ച് ടെൻഷൻ പിടിച്ച് അലഞ്ഞലഞ്ഞ് എന്റെ രൂപം ആകെ മാറിപ്പോയില്ലേ. എന്നാലും ആശാന്റെ സ്വന്തം ചോരയല്ലേ ആശാനെ അവൻ. നിങ്ങൾ സമാധാനമായിട്ടിരിക്കെ, അനുമോനെയും കൊണ്ട് ഞാൻ വരും. വരണേ സാറേ. വരുമെന്ന് പറഞ്ഞാ വരും, ഇത് മോഹൻകുമാറിന്റെ വാക്കാ. ഓ, ഹേ 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 ഹ
ഇപ്പൊ ഞാൻ പറഞ്ഞെന്തായി? ടൂൾസ് വർക്കും ചോര തെറിപ്പിക്കലൊന്നും ഇല്ലാതെ കണ്ണീര് കൊണ്ട് കാര്യം സാധിച്ചത് കണ്ടോ? അതാണ്ടാ അതാണ്ടാണല്ലേ വിജയൻ. കണ്ണീര് ഇത്തിരി ഓവറായോന്നൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷെ സമ്മതിച്ച ആശാനെ. ആശാന്റെ ബുദ്ധി സൂപ്പർ. അനുമോന്റെ അച്ഛനെ കണ്ടെത്തുമെന്ന് നന്ദിനിക്ക് കൊടുത്ത വാക്ക് നിറവേറ്റാൻ പോവാ. തൽക്കാലം ഇത് നന്ദിനിയും അനുമോനും മാത്രം അറിഞ്ഞാ മതി, അവരോട് മാത്രം പറഞ്ഞാ മതി. പക്ഷെ അനുമോൻ വിട്ടുപോകുന്ന കാര്യം ആലോചിക്കുമ്പോ എന്തോ നെഞ്ചിനകത്തൊരു നീറ്റല് പോലെ. ഞാൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? അവൻ ഈ നാട്ടിലേക്ക് വന്നത് തന്നെ അവന്റെ അച്ഛനെ അന്വേഷിച്ചല്ലേ. അതവന്റെ അച്ഛൻ തന്നെയാണെങ്കിൽ അനുമോന് സന്തോഷമല്ലേ ഉണ്ടാവുക? ആയിരിക്കും അയാളെ കണ്ടെത്തിയത് ഒരു നിമിത്തമായിരിക്കും. എന്തിനാ അനുമോനെ കരയുന്നേ? പത്മിനി മാഡം ചെറിയമ്മയെ തല്ലിയത് ഓർക്കുകയായിരുന്നു. ചെറിയമ്മയ്ക്ക് വല്ലാതെ സങ്കടമായിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇതുവരെ എന്റെ അടുത്തേക്ക് വന്നിട്ടില്ല. നന്ദിനി മിസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഞാൻ വാതിൽക്കൽ ചെന്ന് തട്ടി വിളിച്ചു നോക്കി, തുറന്നില്ല. ചെറിയമ്മ ചിലപ്പോ കരയായിരിക്കും, ആരെയും കാണണ്ടെന്ന് കരുതിയിട്ടുണ്ടാവും. ഡാഡി വരട്ടെ, ഉണ്ടായതൊക്കെ ഞാൻ ഡാഡിയോട് പറയും. നന്ദിനി മിസ്സിനെ മമ്മി തല്ലിയത് ഉൾപ്പെടെ എല്ലാം മിസ്സിനെ ഡാഡി പറഞ്ഞ് സമാധാനിപ്പിച്ചോളൂ. വേണ്ട വേണ്ട തമ്പുരു മാഡം, അല്ല തമ്പുരു മോളിനെ, ഇതൊന്നും മോൻ സാറിനോട് പറയേ വേണ്ട. ഇതൊക്കെ അറിഞ്ഞ സാറ് പത്മിനി മാഡമായിട്ട് വഴക്കിടും. വഴക്കിട്ട പിന്നെ ഇതൊക്കെ സാറിനോട് പറഞ്ഞു കൊടുത്തത് നന്ദിനി ചെറിയമ്മയാണെന്നും പറഞ്ഞ് പത്മിനി മാഡം ചെറിയമ്മയുമായിട്ട് വഴക്കുണ്ടാക്കും, ഉപദ്രവിക്കുകയും ചെയ്യും. അനുമോൻ പറഞ്ഞത് ശരിയാ. ഒക്കെത്തിനും കാരണം ഗ്രാൻഡ്മയാ. ഓരോന്നും അമ്മയോട് പറഞ്ഞു കൊടുത്ത് എരിപിരി കയറ്റി കൊടുക്കും, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുകയും ചെയ്യും. ഗ്രാൻഡ്മ എങ്ങനെയെങ്കിലും ഇവിടെ ഓടിച്ചാ മമ്മിയെ നേരെയാക്കി എടുക്കാൻ പറ്റും. ഗ്രാൻഡ്മയ്ക്ക് ഒരു പണി കൊടുത്ത് ഇവിടെ നിന്ന് ഓടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. വേണ്ട തമ്പുരുമോളെ, പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. നീ ധൈര്യമായിട്ടിരിക്ക അനുമോനെ, ഞാനിപ്പോ വരാം. ഈശ്വര, തമ്പുരുമോൾ എന്താ ചെയ്യാൻ പോണേയാവോ? അതെ അതെ, ഐ ആം ടെല്ലിംഗ് ട്രൂത്ത്. കരുണക്കുറ്റിക്ക് തന്നെ ശരിക്കും ഒന്ന് കൊടുത്തു. നോ ഡാഡി, വാക്കുകൊണ്ട് അടിച്ച് അവളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇത്തിരിയെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ ഇനി അവൾ ഇവിടെ നിൽക്കില്ല. അതെ അതെ, അത്രയ്ക്ക് നല്ല രീതിയിലാ പപ്പി അവൾക്കിട്ട് കൊടുത്തത്. യാ യാ, ഐ കോൾ യു ലേറ്റർ. മോൾ എന്താ ആലോചിക്കുന്നേ? ഗ്രാൻഡ്പ ഇപ്പൊ മോളുടെ കാര്യം പറഞ്ഞ് സങ്കടപ്പെട്ടതേ ഉള്ളൂ. മോളെ കാണാൻ ഗ്രാൻഡ്പ കൊതിച്ചിരിക്കുക. ഗ്രാൻഡ്പയെ കാണാൻ എനിക്കും കൊതിയുണ്ട് ഗ്രാൻഡ്മ. എത്ര നാളെ ഞാൻ ഗ്രാൻഡ്പയോട് സംസാരിച്ചിട്ട്
എനിക്കൊന്ന് വിളിച്ചു തരാമോ? വൈ നോട്ട്, ദാ ഇപ്പൊ വിളിക്കാം. ആ ഡിയ, തമ്പുരു മോൾക്ക് ഗ്രാൻഡ് പായോട് സംസാരിക്കണോന്ന്. ദാ ഞാൻ കൊടുക്കാം. ഹായ് ഗ്രാൻഡ് പാ, ഹൗ ആർ യു? ഐ ആം ഫൈൻ. പിന്നെ ഞാൻ വിളിച്ചതേ ഈ ഗ്രാൻഡ്മെ ദുബായിലേക്ക് ഒന്ന് വിളിച്ചോണ്ട് പോവെന്ന് ചോദിക്കാനാ. ഇല്ലെങ്കിൽ ഇവിടുത്തെ മമ്മിയുടെ തറവാടിലേക്ക് പറഞ്ഞു വിട്ടാലും മതി. തമ്പുരു, ആ ഫോണി ഇതാ. ഗ്രാൻഡ്മയാണ് ഈ വീട്ടിലെ സകല പ്രോബ്ലംസും ഉണ്ടാക്കുന്നത്. മമ്മിയോട് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് പിരിയേറ്റുന്ന ഗ്രാൻഡ്മയാ. തമ്പുരു, ഫോൺ തരാൻ. ഗ്രാൻഡ്മ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയാൽ തന്നെ ഇവിടെ സമാധാനം ഉണ്ടാകൂ. പ്ലീസ് ഗ്രാൻഡ്മ. ഓഹോ, ഇതിനായിരുന്നല്ലേ സ്നേഹം കാണിച്ച് എന്റെ അടുത്തുനിന്ന് ഫോൺ വാങ്ങിയത്. നീ എന്താ പറഞ്ഞേ? ഞാനാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നല്ലേ? അതെ, മമ്മി ഓരോന്നും പറഞ്ഞ് ചീത്തയാക്കുന്നതും ദേഷ്യം പിടിപ്പിക്കുന്നതും ഗ്രാൻഡ്മയാ. ഗ്രാൻഡ്മ ഇവിടുന്ന് പോയാ ഞാനും ഡാഡിയും കൂടി മമ്മിയെ നേരാക്കി എടുത്തേനെ. ഡാഡി പാവായതുകൊണ്ടാ ഗ്രാൻഡ്മ ഇറക്കി വിടാത്തത്. കൊച്ചു വായിൽ വലിയ വർത്തമാനം പറയല്ലേ. ഹൗ ഡെയർ യു? നിന്റെ മമ്മിയുടെ മുമ്പ് വെച്ച് ഇങ്ങനൊക്കെ പറയാൻ ധൈര്യം ഉണ്ടോ നിനക്ക്? ഞാൻ എന്തിനാ പേടിക്കുന്നേ? ഞാൻ പറയും. അച്ഛമ്മ പറയുന്ന പോലെ മമ്മി ഒരു പൊട്ടിക്കാളിയാ. ഗ്രാൻഡ്മ പുറകെ നടന്ന് ശകുനിയെ പോലെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കണോണ്ടാ മമ്മി ഇങ്ങനെ ആയി പോയത്. ഇങ്ങനൊക്കെ പറയാൻ നിന്നെ ആരാ പഠിപ്പിച്ചത്? അവളാണോ നിന്റെ നന്ദിനി മിസ്? വാടി ഇവിടെ. ഇന്ന് എനിക്കറിയണം പപ്പിയുടെ മുമ്പ് വെച്ച് ഇതൊക്കെ പറയുന്നത് എനിക്കൊന്ന് കേൾക്കണം. വാടി ഇങ്ങോട്ട്. ഞാൻ എന്ത് ദ്രോഹ പപ്പി നിന്നോട് ചെയ്തത്? ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിനക്ക് എന്നോട് പറയാലോ. പിന്നെന്തിനാ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവളെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ഇൻഡയറക്റ്റ് ആയിട്ട് പറയിപ്പിച്ചു എന്നോ? ആരെന്ത് പറയിപ്പിച്ചു? ഞാൻ ഇവിടെ നിന്ന് നിന്നെ ഏഷ്യനി കയറ്റുന്നത് കൊണ്ടാണ് ഈ കുടുംബത്തിൽ സമാധാനം ഇല്ലാതായതെന്നും എന്നോട് ഇവിടുന്ന് പോകാനും പറയുന്നു നിന്റെ മോള്. നീ ഗ്രാൻഡ്മയോട് അങ്ങനെ പറഞ്ഞോ? ഗ്രാൻഡ്മയോടല്ല, ഗ്രാൻഡ്പയോടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഗ്രാൻഡ്മ ഇവിടുന്ന് വിളിച്ചോണ്ട് പോവാൻ. ഗ്രാൻഡ്പയോടോ? അതെ പപ്പി, ഗ്രാൻഡ്പയോട് സംസാരിച്ചിട്ട് ഒരുപാട് നാളായെന്നും ഒന്ന് വിളിച്ചു തരുമോന്നും ചോദിച്ചപ്പോ ഞാൻ എന്റെ ഫോണിൽ നിന്ന് ഡാഡിയെ വിളിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെ പറയാനാണ് ഫോണിൽ വിളിച്ചു കൊടുക്കാൻ പറഞ്ഞതെന്ന് ഞാൻ അറിഞ്ഞില്ല. കരയല്ലേ മമ്മി, ഞാൻ ഇതൊന്നും അറിഞ്ഞ കാര്യമല്ല. എന്താടി ഞങ്ങളെ തമ്മി തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാൻ ആരാ നിനക്ക് പറഞ്ഞു തന്നത്? ആരും പറഞ്ഞു തന്നൊന്നുമല്ല, ഗ്രാൻഡ്മയ മമ്മി ഓരോന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് പ്രശ്നം ഉണ്ടാക്കിക്കണേന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഗ്രാൻഡ്പയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഓഹോ, അപ്പൊ ഞാനും ഗ്രാൻഡ്മ ഇപ്പോ നിന്റെ ശത്രുക്കളാണ് അല്ലേ? ഒരിക്കലും അല്ല, എനിക്ക് മമ്മിയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. എന്നിട്ടാണോ നീ ഇന്നലെ രാത്രി അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചത്? ഞാൻ മമ്മിയെ അപമാനിച്ചിട്ടില്ല. എനിക്ക് ശരിയല്ലാന്ന് തോന്നിയത് ഞാൻ മമ്മിയുടെ മോത്ത് നോക്കി പറഞ്ഞു. എന്താ ഇങ്ങനെ നോക്കണേ? മമ്മി പറയാറില്ലേ മമ്മിക്ക് ശരിയല്ലാന്ന് തോന്നുന്നത് ആരുടെ മോത്ത് നോക്കിയും പറയാൻ മടിയില്ലാന്ന്. എനിക്ക് ശരിയല്ലാന്ന് തോന്നിയത് ഞാനും പറഞ്ഞു. ഞാൻ മമ്മിയുടെ മോളല്ലേ, ഇല്ലെങ്കി പറ. മമ്മി ഇന്നലെ ഡാഡിയെ നന്ദിനി മിസ്സിനെ ചേർത്ത് ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി, മിസ്സിനെ തല്ലി. മമ്മി ഇന്നലെ ഡാഡിയെ നന്ദിനി മിസ്സിനെ ചേർത്ത് ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി, മിസ്സിനെ തല്ലി. മമ്മി പറയുന്നതിന്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലാവില്ലാന്ന് വിചാരിച്ചോ? മമ്മി പറഞ്ഞതും ചെയ്തതൊന്നും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അതിനൊക്കെ കാരണം ഈ ഗ്രാൻഡ്മയാ, എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ലേ? എനിക്ക് അനുമോനോട് ഇഷ്ടമാണെന്നറിയാൻ സ്പൈ വർക്ക് ചെയ്തില്ലേ? എന്നിട്ട് മമ്മിയോട് വന്ന് ഓരോന്ന് പറഞ്ഞു കൊടുത്തില്ലേ? മൈ ഗോഡ്, സീ പപ്പി, ഇവൾ എന്തൊക്കെ ഈ പറയുന്നത്? ഗോഡ് സേക്ക്, ഞാൻ ഇത് വായും മനസ്സും അറിഞ്ഞിട്ടില്ല. വേണ്ട വേണ്ട, ഇല്ലെന്നൊന്നും പറയണ്ട. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ അനുമോനെ വെറുക്കുന്നേ? അവൻ എന്നെ ഒരു രീതിയിൽ ഉപദ്രവിച്ചിട്ടില്ല. മമ്മിയും ഗ്രാൻഡ്മയും പറയുന്ന കേട്ട് ഞാനാ അവനെ ഉപദ്രവിച്ചിരിക്കണേ. അവൻ വന്ന് കയറിയതുകൊണ്ടല്ലേ ഡാഡിക്ക് നിന്നോടുള്ള സ്നേഹം കുറഞ്ഞത്? അല്ല, ഡാഡി എന്നെ ഒരിക്കലും ഇഷ്ടപ്പെടാതിരുന്നിട്ടില്ല. ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ രണ്ടാളും പറയുന്ന കേട്ട്
ഒരു കാര്യമില്ലാതെ ഞാൻ അനുമനെ ഉപദ്രവിച്ചോണ്ടാ? അവൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. പിന്നെ മമ്മിക്കും ഗ്രാൻഡ്മയ്ക്കും അവനോട് എന്താ ഇത്ര വെറുപ്പ്? ഓഹോ, നീ എന്റെ മുഖത്ത് നോക്കി ഇത്രയൊക്കെ ചോദിക്കാനും മാത്രം വളർന്നു അല്ലേ? എനിക്കിത് കിട്ടണം. താലോലിച്ച് വളർത്തിയതിനുള്ള ശിക്ഷയായത് എനിക്ക് ഇത് തന്നെ കിട്ടണം. പക്ഷെ അധികം വിളച്ചിലെടുത്താലുണ്ടല്ലോ, പുന്നാരമൊക്കെ ഞാനങ്ങ് മതിയാക്കും. എന്റെ കയ്യിൽ നിന്ന് നീയും മേടിക്കും. നിന്റെ നന്ദിനി മിസ്സിന് കൊടുത്തതിനേക്കാൾ കൂടുതൽ ചൂടില് നിനക്കും കിട്ടും. ഞാനത് കയ്യും കേട്ടി നിന്ന് വാങ്ങിച്ചോളാം. പക്ഷെ എന്നാലെങ്കിലും മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന മമ്മിയുടെയും ഗ്രാൻഡ്മയുടെയും സ്വഭാവം ഒന്ന് നന്നായ മതിയായിരുന്നു. നിർത്തടി, എനിക്കറിയാം നിന്നെ കൊണ്ട് ഇങ്ങനൊക്കെ പറയിപ്പിക്കുന്നതിന് പിന്നിൽ ആരാണെന്ന്. അവൾക്കും ആ ചെക്കനും ഉള്ളത് ഞാൻ കൊടുത്തോളാം. ഇനി എന്റെ പേരും പറഞ്ഞ് അവരെ ഉപദ്രവിച്ചാണ്ടല്ലോ. ഡാഡി വരുമ്പോ ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. ഡാഡിയെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞതും നന്ദിനി മിസ്സിനെ തല്ലിയതും എല്ലാം. പറഞ്ഞു, നീ പറഞ്ഞില്ലെങ്കിലും അവള് നിന്റെ മിസ്സ് എല്ലാം നിന്റെ ഡാഡിയോട് പറഞ്ഞു കൊടുത്തോളൂ. ഇല്ല, നന്ദിനി മിസ്സിന് മമ്മിയെ പോലെ വഴക്കുണ്ടാക്കാൻ ഇഷ്ടമല്ലാത്തോണ്ട് ഒന്നും പറയില്ല. പക്ഷെ ഞാൻ ചിലപ്പോ പറഞ്ഞു പോവും. കേട്ടോ മമ്മി, അവള് പറഞ്ഞിട്ട് പോയത്? അവൾ എനിക്കെതിരായി. എതിരായതല്ല, എതിരാക്കിയതാ. നീ വിഷമിക്കാതിരിക്കെ. അവളെ തല്ലുകയും ശകാരിക്കുകയും ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്നാലും ഞാൻ അവളെ കൊണ്ട് മമ്മിയോട് ഇവിടുന്ന് പോകാൻ പറയിപ്പിച്ചു എന്ന് മമ്മി പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ തമ്പുരുമോള് കേൾക്കാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതാ. എല്ലാത്തിനും കാരണം മോഹനും നന്ദിനിയും ആ ചെക്കനുമാ. അവരെ തമ്പുരുമോളെ ബ്രെയിൻ വാഷ് ചെയ്ത് നമുക്കെതിരാക്കിയിരിക്കുന്നത്. മോഹനിങ് വരട്ടെ, ഒന്നിനൊരു സമാധാനം കൊടുക്കില്ല ഞാൻ. എന്റെ മോളെ എനിക്കെതിരാക്കിയിട്ട് എന്റെ സ്വസ്ഥത നശിപ്പിച്ചിട്ട് അങ്ങനെ ആരും സന്തോഷിക്കണ്ട. ഇതെന്താ നേരെ ഇത്രയായിട്ടും മോളിലത്തെ കൊച്ചമ്മമാര് താഴേക്ക് എഴുന്നള്ളാത്തത്? കൊച്ചമ്മമാര് മാത്രല്ല, അനുമോനും നന്ദിനിയും ഒന്നും വന്നിട്ടില്ല, തമ്പുരുവിനെയും കണ്ടില്ല. തമ്പുരു അല്ലെങ്കിലും ഈ സമയത്തൊന്നും എഴുന്നേക്കുന്ന കൂട്ടത്തിലല്ലല്ലോ. അല്ലമ്മേ, കുറച്ചുനാളായി അനുമോൻ എഴുന്നേക്കുന്ന സമയത്ത് തന്നെ തമ്പുരു എഴുന്നേക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താമ്മേ മോഹൻ എത്തിയോ? മോഹൻ ഇതുവരെ എത്തിയിട്ടില്ല. എന്നാലും എവിടെയാണെന്നൊന്ന് വിളിച്ചു പറയോ, അങ്ങോട്ട് വിളിച്ചാൽ എടുക്കുകയോ ചെയ്യുന്നില്ലല്ലോ. മോഹം വന്നിട്ടില്ലെന്ന് മാത്രല്ല, മുകളിൽ നിന്ന് ഇതുവരെ ചായ കുടിക്കാൻ പോലും കൊച്ചമ്മമാര് രണ്ടുപേരും ഇറങ്ങി വന്നിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ വന്ന് കുടിച്ചോളൂ, താൻ ഇനി അങ്ങോട്ട് ചെന്ന് വിളിക്കാനൊന്നും പോണ്ട. കൊച്ചമ്മമാര് വേണമെങ്കിൽ വരട്ടെ എന്ന് വെക്കാം. ഇതിപ്പോ നന്ദിനി അനുമോനും ഒന്നും താഴേക്ക് വന്നിട്ടില്ല. അത് ഇന്നലെ രാത്രി പാട്ടുപുസ്തകം അന്വേഷിച്ച് ആശുപത്രി പോയി അലഞ്ഞതിന്റെ ക്ഷീണത്തോടെ കിടന്ന് ഉറങ്ങായിരിക്കും. മോനും എത്തിയെന്ന് തോന്നുന്നു. ചന്ദ്ര, ഇങ്ങനെ ആരോടും പറയാതെയുള്ള ഈ പോക്ക് ശരിയാവില്ല എന്ന് ഇന്ന് അവനോട് പറയാതെ പറ്റില്ല. പെട്ടെന്ന് എടുത്തുചാടി പറയാനൊന്നും പോണ്ട. ആദ്യം എന്താ ഉണ്ടായെന്നും ഇന്നലെ എവിടെയായിരുന്നു എന്നും ചോദിക്കേ. എവിടെയായിരുന്നു നീ ഇതുവരെ? വീട്ടിലുള്ളവരെ മുഴുവൻ തീ തീറ്റിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം നിനക്ക്? മനഃപൂർവ്വമല്ലമ്മേ, മനസ്സിനാകെ എന്തോ ഒരു വിമിഷ്ടം പോലെ തോന്നി. വരുന്ന വഴിക്ക് ക്ഷേത്രത്തിലൊന്ന് തൊഴാലോ എന്ന് കരുതി കയറിയതാ. അവിടെ ചെന്നപ്പോ നടയിലിരുന്ന് പാടാൻ തോന്നി. എത്ര നേരം പാടിയെന്നറിയില്ല, അവിടെ തന്നെ തളർന്നു കിടന്നുറങ്ങിപ്പോയി. ദാ ഭഗവാന്റെ കഴുത്തിൽ ചാർത്തിയെടുത്ത മാലയ പൂജാമുറിയിൽ വെച്ചോളൂ. അമ്പലനടയിൽ തന്നെ തളർന്നു കിടന്നുറങ്ങിയ എന്താ മോനെ നീ ഇങ്ങനെ? എത്ര തവണ വിളിച്ചോന്നറിയോ? ഇന്ന സ്ഥലത്തുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഒരു സമാധാനം ഉണ്ടാവുമായിരുന്നല്ലോ. സോറി ഏട്ടാ, ഫോൺ സൈലന്റ് മോഡിൽ കിടക്കായിരുന്നു. ചന്ദ്രേട്ടനും അനുമോനും ആശുപത്രിയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപേ പുറപ്പെട്ടതാണെന്ന് അറിഞ്ഞപ്പോഴാ ആകെ വിഷമത്തിലായത്.
ഇത്രയും നേരായിട്ട് കാണാതായപ്പോ എന്താ ചെയ്യേണ്ടെന്നുള്ളൊരു അങ്കലാപ്പിലായിപ്പോയി ഞങ്ങള്. ദേവി ഇത് ഇനി എങ്ങോട്ടെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയാല് ഇങ്ങനെ കിടന്ന് തീ തിന്നണ്ടല്ലോ. ഒന്നും വേണോന്ന് വെച്ച് ചെയ്തതല്ലേ ഏട്ടത്തി, ചില സമയത്ത് അങ്ങനെ ആയി പോകുന്നതാ. അല്ല അനുമോനം നന്ദിനി എവിടെ? ആരും ഇതുവരെ താഴേക്ക് എത്തിയിട്ടില്ല. ഞാൻ അവരെ ഒന്ന് കാണട്ടെ. വന്ന് കേറിയ ഉടനെ അനുമോനെയും നന്ദിനി തമ്പുരട്ടിയും കാണാനാണല്ലോ വെപ്രാളം. എന്നാ എവിടെ പോയെന്നറിയാതെ നെഞ്ചു നീറിയ ഒരു ഭാര്യയും ഡാഡിയെ കാണാൻ കാത്ത ഒരു മോളും ഈ വീട്ടിലുണ്ടെന്നുള്ള വിചാരം ഉണ്ടായില്ലല്ലോ. നെഞ്ചു നീറി കാത്തിരിക്കുന്ന ഭാര്യയോ ആര്? നീയോ പത്മിനി? കാലത്തെ എന്റെ മനസ്സമാധാനം കളയൊന്ന് പോയേ. മനസ്സമാധാനം കളയുന്നത് എന്റെ മോളോ അതോ അവളോ? ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായ പുകിൽ വല്ലതും അറിയോ എന്റെ സണ്ണിലോക്ക്? ഓർമ്മയില്ലാത്ത ആ ചെക്കനെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു. ആ ചെക്കന്റെ പാട്ടുപുസ്തകം എടുക്കാനാണത്രേ. ബഹുമാനപ്പെട്ട മോഹൻ സാറിന് നന്ദികേടായിട്ട് കാണരുത്. ഇനിയും ഇവിടെ നിൽക്കുന്നത് നല്ലതല്ലെന്ന് തോന്നി. അഡ്രസ്സും തപ്പിയെടുത്തോണ്ട് മോഹൻ പോയിരിക്കല്ലേ. ചിലപ്പോ വീണ്ടും അവളെ വിളിച്ചോണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. നിന്റെ ചെറിയമ്മ പോയി, ആരോടും ഒന്നും പറയാതെ ഈ വീട് വിട്ടുപോയി. നിങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റാർ ചാനലുകൾ ആസ്വദിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ വിളിക്കും.